ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു വീഡിയോയാണ്. അപ്പം ഈ പുതുവർഷത്തിൽ നമ്മുടെ വീട്ടിൽ നല്ല ഐശ്വര്യം നിറയാനും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാനും പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമുക്ക് ഒട്ടും ഉപയോഗിക്കാത്തതും അതുപോലെ തന്നെ നമുക്കിനി ഒരു പ്രയോജനവും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെച്ചേക്കും. ഇതൊക്കെ നമ്മൾ ഐശ്വര്യക്കേടാണ് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ശരിക്കും നമുക്ക് നെഗറ്റീവ് ഫലമാണ് നമ്മുടെ ഈ ഒരു വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത്, ദാ നമ്മുടെ വീട്ടിൽ ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഇനി ഉപയോഗിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ മെഡിസിൻസൊക്കെ കാണും. അപ്പോൾ അത് നമ്മൾ ഡേറ്റൊക്കെ നോക്കിയിട്ട് നമ്മളതെന്തൊക്കെയാണെന്നാ വേണ്ടാത്തത് അത് ഇതുപോലെയൊന്നും മാറ്റിക്കൊടുക്കാം. എല്ലാ വീട്ടിലും തന്നെ കാണും ഇതുപോലെ കുറേ മെഡിസിൻസ് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ മിച്ചം വന്നതും അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഡേറ്റൊക്കെ കഴിഞ്ഞൊന്നും നമ്മൾ നോക്കത്തില്ല, ഇതെല്ലാം നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കും. പിന്നീട് നമ്മൾ കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തതായിരിക്കും, അതൊക്കെ നമ്മളിങ്ങനെ വെറുതെ വെച്ചേക്കും. ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഒരുപാട് മെഡിസിൻസ് ഇതുപോലെ നമുക്ക് മിച്ചം വന്നിരിക്കുന്നത് കാണും, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ദേ കുറേ മെഡിസിൻസ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുറച്ച് ഓയിൻമെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡേറ്റ് കഴിഞ്ഞൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത മരുന്നുകളൊക്കെ നമ്മൾ എത്രയും വേഗം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ള, നമ്മൾ കിച്ചണിൽ ഒരിക്കലും നമ്മൾ മെഡിസിൻസ് ഒന്നും വെക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ വെറും വെറ്റി കഴിക്കാനുള്ള മെഡിസിൻസൊക്കെ ചിലപ്പം കിച്ചണിൽ കൊണ്ട് വെച്ചെന്നിരിക്കും, അങ്ങനെ ഒരിക്കലും വെക്കരുത്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് രോഗം ഒഴിയില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് എന്തൊക്കെയാണ് എത്രയും വേഗം ഒഴിവാക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസൊക്കെ നമ്മൾ പിന്നീട് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒന്നോ രണ്ടോ അത്യാവശ്യത്തിന് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് എടുക്കാൻ വരത്തില്ലേ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പം രണ്ട് മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മൺകലമാണ്, അത് നമ്മൾ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കാം. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒരുപാട് കാലം ഇരുന്നാലും നമുക്കത് വീടിന് ഐശ്വര്യക്കേടാണ്. പിന്നെ ഇത് അലൂമിനിയത്തിൻ്റെ കലമൊക്കെയാണ് കേട്ടോ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ആ ഒരു സോസ് പാൻ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അത് കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴിയുന്നതും വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് നമ്മളതൊക്കെ കൊടുത്തിട്ട് നമുക്ക് പുതിയതായിട്ട് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ ഒക്കെ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള കത്തികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ മൂന്നെണ്ണം ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, മൂർച്ചയുള്ളതാണ്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് മാറ്റേണ്ടത് നമ്മുടെ കിച്ചണിൽ പൊട്ടിയ പാത്രങ്ങളൊക്കെ കാണും, അതൊക്കെ നമ്മൾ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും, എങ്കിലും നമുക്കത് കളയാനൊക്കെ ചിലപ്പോൾ മനസ്സ് വന്നിരിക്കത്തില്ല. അത് ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രം കുറേ നാളായിട്ടുള്ളതാണ്, അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും നമ്മളിതുപോലെ വക്ക് പൊട്ടിയ പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോർ റൂമിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ഉപയോഗിക്കാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഈ ഒരു ഫ്ലാസ്ക് ഒക്കെ കണ്ടു, കുറേ നാളായിട്ട് ഉപയോഗിക്കാത്തതാണ്, ഇതൊക്കെ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ചൂടൊന്നും നിൽക്കത്തില്ല, ഇതൊക്കെ നമുക്കിനിയും മാറ്റി പാത്രക്കടയിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ പൊട്ടിയ കപ്പൊക്കെ കണ്ട്, വക്ക് പൊട്ടിയത്, പിടിയില്ലാത്തത്, ഇതെല്ലാം വെറുതെ എടുത്തിങ്ങനെ വെച്ചേക്കുക, ഇതെല്ലാം ഞാനിന്ന് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡീക്ലട്ടറിങ്ങിൻ്റെ നല്ലൊരാവശ്യം ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും തന്നെ കാണും ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ചിരട്ടത്തപ്പികളില്ലേ, ഇതൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ഇത് മാറ്റുന്നില്ല. ഇങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും ഉപയോഗം വരുന്നതായിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കളയരുത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് മാറ്റിക്കളയുന്നത് ഇതുപോലെ കണ്ടില്ലേ, പിടിപോയതും അതുപോലെ തന്നെ ഒട്ടും മൂർച്ചയില്ലാത്തതും ഒടിഞ്ഞതും അങ്ങനെയുള്ള കത്തികളൊക്കെ നമ്മുടെ കയ്യിൽ കാണും, അതൊക്കെ അതേ ഞാൻ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം നമ്മൾ മാറ്റുകയാണ്. തുരുമ്പ് പിടിച്ച സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ഈ എന്താ ഇങ്ങനത്തെ കടകളിൽ കൊടുക്കാവുന്നതാണ്. ശരിക്കും ഇതൊക്കെ ഇങ്ങനെ വർഷങ്ങളായിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിന് ഗുണത്തിലേറെ ദോഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസും കൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ എത്ര നാളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതെന്നറിയാമോ, ഇതിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ ആ വാക്കത്തികൾ മാത്രമേ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളതുള്ളൂ, അതവിടെ വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഞാൻ മാറ്റി കൊടുത്തു.
ഇങ്ങനെ നമ്മുടെ എല്ലാം വീട്ടിൽ കാണും ഉപയോഗിക്കാത്തതും വർഷങ്ങളായിട്ട് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളും നമുക്കിനി ഒരു ഉപയോഗവും ഇല്ലാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അതെല്ലാം നമ്മളൊന്ന് ഡീക്ലട്ടറിങ് ചെയ്തിട്ട് നമ്മുടെ വീടിനെ തന്നെ ഒരു ഫ്രഷ് ആക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവച്ചു. ഇനി ഇതിൽ നിന്ന് നമുക്ക് തിരിഞ്ഞിട്ട് വേണം നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്കും അതുപോലെ തന്നെ നമ്മൾ കടകളിൽ കൊടുത്ത് മാറേണ്ടതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ മാറ്റാനും അല്ലെങ്കിൽ പുറത്തേക്ക് കളയാനുള്ളത് അങ്ങനെ കളയുകയും ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റു കാര്യമാണ് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐറ്റംസ്. ഫ്രിഡ്ജിൽ നമുക്ക് വേണ്ടാത്തതായിട്ടും ഡേറ്റ് കഴിഞ്ഞത് അച്ചാറ് ജാമ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഈയിടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തതും ക്ലീൻ ചെയ്തതുകൊണ്ട് അധികമൊന്നുമില്ല, എങ്കിലും ഒരു ജാം ഉണ്ടായിരുന്നു, അത് ഇച്ചിരി ഡേറ്റ് കഴിഞ്ഞതാണ്. പിന്നെ അത് ഈ തീർന്നിട്ടുള്ള അച്ചാറിൻ്റെ കുപ്പി ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിലും നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണും, വേണ്ടാത്തതും ഉപയോഗമില്ലാത്തതും ഡേറ്റ് കഴിഞ്ഞതൊക്കെ, അതൊക്കെ നമ്മൾ ശരിക്കും മാറ്റി കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതും രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞാണെങ്കിൽ അതും നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്ന് കാണും എല്ലാ കിച്ചണിലും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ അന്നന്ന് തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഒരിക്കലും വെക്കരുത്. ഞാനിപ്പോൾ ഇത് പുറത്ത് ആ ബയോഗ്യാസിൻ്റെ അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് എവിടെയാണോ കളയുന്നത് അവിടെ കൊണ്ട് കളയണം. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കുട്ടികളുടെ ആയാലും നമ്മുടെ വലിയവരുടെ ആയാലും ആരുടെ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും നമ്മൾ കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതും നമുക്ക് ചെറുതായി പോയിട്ടുള്ളതും അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് നമ്മുടെ അലമാരിയിൽ നിന്നൊന്ന് മാറ്റണം. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ നല്ലതുമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് നമ്മുടെയൊക്കെ അലമാരികളിൽ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പുതിയൊരു ഡ്രസ്സൊക്കെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നല്ലത് നമ്മൾ ഒരു ദിവസം ഒന്നും മെനക്കെട്ടിരുന്നാലും നമുക്കിതൊന്ന് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ വാങ്ങാൻ വരുന്നവർ കാണും, അവർക്ക് നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഇതുപോലെ ബേക്കറി സ്നാക്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രം കാണും എല്ലാ വീട്ടിലും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്നെങ്കിൽ ഒരുപാട്, ഇപ്പോൾ ഒരു പാക്കറ്റ് എടുത്താൽ അത് ഫുള്ളൊന്നും തീർക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഡേറ്റ് കഴിഞ്ഞതോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ അമ്മമാർ അത് നോക്കി അതൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഇതൊന്ന് മാറ്റി അത് വേണ്ടാത്തതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പാത്രം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഫ്രഷ് ആയിട്ട് നമുക്കിതിലേക്ക് നല്ല ഡേറ്റൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തിരികെ എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ തണുത്തു പോയിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പം ഈ ഒരു കാര്യവും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ നമ്മുടെ വീടിനെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ നല്ല ഫ്രഷായിട്ടും പോസിറ്റീവായിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതിലൊട്ടും സമയം കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇന്ന് തന്നെ. അപ്പോൾ വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.